ലോക്ഡൌൺ ഇളവിന് ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വടകരയിലെ ഷോപ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും വാട്സാപ്പിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. ക്വീൻസ് റോഡിൽ നടന്ന പരിപാടി എംഎൽഎ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായി. മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് സി എച്ച് ഷംസീർ അധ്യക്ഷത വഹിച്ചു. മാറ്റ്സപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ടു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മർച്ചൻ്റ് ആപ്പ് എല്ലാ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ കേരളത്തിൽ തന്നെ 110 ടൗണുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ടൗണിലും കമ്പനി ഓരോ പാർട്ട്നേഴ്സിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ലോക്കൽ മാർക്കറ്റിൽ ബേസ്ഡുള്ള ആൾക്കാരാണ് അതായത് ടൗണിലെ പാർട്ട്നേഴ്സ്. കമ്പനി ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ലോക്കൽ മാർക്കറ്റിലെ മർച്ചൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണിത്. ഈ ആപ്പിലേക്ക് നമ്മളൊരു ഷോപ്പ് ആഡായി കഴിഞ്ഞാൽ ഈ ആപ്പിൽ ആ ഷോപ്പിനൊരു പേജ് ഉണ്ടാകും. ആ പേജിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് വിത്ത് ഫോട്ടോസ്, അതിൻ്റെ റേറ്റ്, ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഒരു നിയർബൈ ഉള്ള ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുക നിയർബൈ ഉള്ള അയാളുടെ ഷോപ്പുകളായിരിക്കും. ആ ഷോപ്പിൻ്റെ പേജിൽ കയറിയിട്ട് അയാൾക്ക് വേണ്ട പ്രൊഡക്റ്റ് കണ്ടിട്ട് ആ ഷോപ്പിലേക്ക് അയാൾ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതിനുവേണ്ടി കമ്പനി കസ്റ്റമേഴ്സിനെ ബൂസ്റ്റ് ചെയ്ത് ഓരോ ഷോപ്പുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഫ്രീ കൂപ്പൺസ്, ഗിഫ്റ്റ് വൗച്ചേഴ്സ്, പിന്നെ ഫിസിക്കൽ ഗിഫ്റ്റുകൾ, കൂടാതെ തന്നെ ഈ ആപ്പ് റെഫർ ചെയ്യുന്നതിന് റെഫറൻഷ്യൽ ഇൻകം എന്നിങ്ങനെ മാക്സിമം കസ്റ്റമർ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ ലോക്കൽ മാർക്കറ്റുകളിലെ ഷോപ്പുകളിൽ മാക്സിമം ബിസിനസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് എല്ലാ ഷോപ്പുകളും അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരത് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് കമ്പനി മർച്ചൻസിന് വേണ്ടിയിട്ട് എല്ലാ ടൗണുകളിലും കേരളത്തിലെ 1500 ടൗണുകളിൽ നമ്മൾ ഫ്രീ സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം വടകര നമ്മൾ വടകര മർച്ചൻസ് അസോസിയേഷൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് നമ്മൾ ഇന്ന് ഫ്രീ സാനിറ്റൈസേഷൻ്റെ ഉദ്ഘാടനം വടകര എം എൽ എ നിർവഹിച്ചിരിക്കുകയാണ്. നമ്മളിപ്പം വടകര എല്ലാ ഷോപ്പുകളിലും അവർക്ക് ഫ്രീ സാനിറ്റൈസേഷൻ ചെയ്തു കൊടുക്കുകയാണ്. അത് വടകര മർച്ചൻസ് അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വിൽക്കുന്ന വടകരയിലെ ഷോപ്പുകൾ അന്യായമായി അടപ്പിക്കുന്ന വടകരയിലെ സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നടപടിയിൽ വ്യാപാരികൾ അമർഷം രേഖപ്പെടുത്തി. ഈ കോവിഡിൻ്റെ ഇളവുകൾ സർക്കാർ കഴിഞ്ഞ 2 ആഴ്ചയായി അനുവദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2 കോവിഡ് വ്യാപനത്തിന് ശേഷം അടച്ചുപൂട്ടലുണ്ടായപ്പോൾ കേരള സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള നിർമ്മാണ മേഖല സ്തംഭിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അവ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും അനുമതിയുണ്ട്, ഇപ്പോഴും അനുമതിയുണ്ട്. പക്ഷേ ഈ കോവിഡിൽ ഇളവുകൾ വന്നപ്പോൾ കഴിഞ്ഞ 15-ാം തീയതി സർക്കാർ ഗൈഡ് ലൈൻ ഇറക്കി, ഒരു നിയമമിറക്കി. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിർമ്മാണ മേഖലയിൽ ഉള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന്. എന്നാൽ വടകര ഉള്ള സെക്ടറൽ മജിസ്ട്രേറ്റ് അതുപോലെ നാദാപുരം മേഖല സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ഇന്നലെ വന്നിട്ട് തുറന്ന് പ്രവർത്തിക്കുക, എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കാമെന്ന് ഉത്തരവ് നിലവിലുണ്ടായിരിക്കെ ഷോപ്പുകളൊന്നും നടത്തിക്കുക ചെയ്തത്. അവരോട് ചോദിച്ചപ്പോൾ കലക്ടർ ഉത്തരവില്ല എന്നാണ് പറയുന്നത്. കലക്ടർ ഉത്തരവിൽ സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കിക്കൊണ്ട് ഉത്തരവ് കലക്ടറതുള്ളത്. ഇപ്പോൾ വടകര കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്, മറ്റുള്ള പിന്നെ നമ്മുടെ ഓർക്കാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, വില്ലിയാപ്പള്ളി പ്രവർത്തിക്കും, ബാക്കി എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയിലേക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ വടകരയും നാദാപുരം സെക്ടറൽ മജിസ്ട്രേറ്റുമാർ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കലക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. കേരള സർക്കാരിൻ്റെ ഇളവ് വടകരയിലും ഈ നാദാപുരത്തുമുള്ള കച്ചവടക്കാർക്ക് ഉണ്ടാവണം. ഇത് സംബന്ധമായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്.